ദേവിക ഡിജിറ്റൽ മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നല്ല മനസ്സുള്ളവനെ നാടിനറിയാവൂ, നാടിനറിയുന്നവനെ മണ്ണിനെ അറിയാവൂ, മണ്ണിനറിയുന്നവനെ നല്ല കൃഷിക്കാരനാകാൻ കഴിയൂ. നല്ല കൃഷിക്കാരൻ നാടിൻ്റെ സൗഭാഗ്യമാണ്. ഈ വർഷത്തെ ഒക്കൽ പഞ്ചായത്തിലെ പച്ചക്കറി കൃഷിയിൽ അവാർഡ് നേടിയ വർഗീസ് മാരോട്ടിക്കുടിയ പച്ചക്കറി തോട്ടത്തിലേക്കാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അദ്ദേഹം കൃഷിയിടത്തിലുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. ഈ ജീവിതത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് വർഗീസ്വരന് കൃഷി വലൻ എന്നൊരു നല്ലൊരു അവാർഡ് കിട്ടിയത്. അതെ, എന്ത് തോന്നുന്നു? എനിക്കൊരു അംഗീകാരം നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കൃഷിഭവനിൽ നിന്ന് കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. യഥാർത്ഥ ഒരു കർഷകൻ, ഞാൻ കൃഷിപ്പണിയായിട്ട് ഞാൻ നടന്നു തുടങ്ങിയിട്ട് 3-4 കൊല്ലമായി ഇവിടെ. പക്ഷേ വെളി രാജ്യത്ത് പോയി കൃഷി ചെയ്തു, കൃഷി സൂപ്പർവൈസ് ചെയ്തു, പിന്നെ ഇവിടെ വന്നപ്പോൾ ഇതിലേക്ക് തന്നെ ഞാൻ ഇറങ്ങി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കിട്ടിയ ഈ ഒരു അംഗീകാരം എല്ലാ കർഷകർക്കുമായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. അതിലധികമായ സന്തോഷമുണ്ട്. ചെറുപ്പം പോലെ എങ്ങനെ ഈ കൃഷിയോട് താല്പര്യം കാര്യം? ഞാൻ എൻ്റെ അമ്മയുടെയും സഹോദരിമാരെയും കൂടെ ഈ പാടത്ത് കൊയ്ത്തിനും പിന്നെ കറ്റനമുടിനും മെതിക്കാനൊക്കെ കൂടി ഒരു കർഷക തൊഴിലാളിയായിട്ട് തുടങ്ങി. ഇപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വിദേശത്തേക്ക് പോയി. അവിടെയും എനിക്ക് രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എസ്റ്റേറ്റിൽ സൂപ്പർവൈസറായിട്ട് ജോലി കിട്ടി. അപ്പോൾ കുറേ കൃഷി കാര്യങ്ങൾ അവിടെ പഠിക്കാൻ പറ്റി. എന്നാൽ നമ്മുടെ നാടിൻ്റേതായ തെങ്ങും നെല്ലും ഞാൻ അവിടെ വളർത്തി കാണിച്ചു കൊടുത്തു. നല്ല വിളവും കിട്ടി. അത് കഴിഞ്ഞ് എനിക്ക് ഒമാനിലേക്ക് ഒരു വിസ കിട്ടി. ഞാൻ അങ്ങോട്ട് പോയി. അവിടുത്തെ കുറേ കൃഷി രീതികൾ, പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാർ എഞ്ചിനീയർമാർ മണ്ണ് കൂടാതെ കൃഷി ചെയ്യുന്ന ഹൈഡ്രോപോണിക് സിസ്റ്റം, ലെറ്റ്യൂസും സെയിലറിയൊക്കെ ഉണ്ടാക്കുന്ന ഇത് പഠിക്കാൻ പറ്റി. അത് കഴിഞ്ഞ് ഞാൻ ബഹ്റിനിലേക്ക് പോയി. അപ്പോൾ ഞാൻ അവിടെ ചെന്നൊരു ഗാർഡൻ ഉണ്ടാക്കി. അതിൽ മത്ത, അപ്പോൾ അന്ന് പറയും വർഗീസിൻ്റെ മരുഭൂമിയിൽ മത്ത വളയച്ചെന്ന് പറയും, കളിയാക്കിയാൽ തമാശിക്കുകയാണെങ്കിൽ. ആ മത്തങ്ങയൊക്കെ ഉണ്ടാക്കി കാണിച്ചു കൊടുത്തു. പച്ചക്കറിയൊക്കെ ഉണ്ടാക്കി. അവർക്ക് വലിയ സന്തോഷമായി. ഒരിക്കലും പുല്ല് മുളയ്ക്കാതെ കിടന്ന സ്ഥലത്തൊക്കെ പുല്ല് മുളപ്പിച്ചു കൊടുത്തു. അപ്പോൾ അത് അവർക്ക് ഇതായി. പിന്നെ കുറച്ച് നമ്മുടെ ഈ ജന്മനാ കിട്ടിയ ആ ഒരു ഇതുണ്ട് ഇതിൽ. പിന്നെ ഈ എക്സ്പീരിയൻസ്, അത് വലിയ ഘടകമാണ്. അതൊക്കെ കഴിഞ്ഞ് നിർത്തി പോകുന്ന, ഇനി വേണ്ട, പിള്ളേരൊക്കെ അവരോടെയൊക്കെ പഠിക്കാനൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇനി കൃഷി വേണ്ടെന്ന് വെച്ചാണ്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു കർഷകൻ എപ്പോഴും ഈ ഇതിലേക്ക് തന്നെ ഉണ്ടാവും. പിന്നെ കുറച്ച് ട്രെയിനിങ് നമുക്ക് കിട്ടിയത് കൊണ്ടും അതുകൊണ്ട് കൃഷിയുടെ ഇത് നടക്കുന്ന ക്ലാസ്സുകളൊക്കെ ഞാൻ പോകും. അപ്പോൾ ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടും. പിന്നെ ഇവിടെ നിന്നും കുറേ അറിവുകൾ കിട്ടും ഈ ഫീൽഡിൽ നിന്ന്. അതൊക്കെ വെച്ചിട്ട് കൃഷിയിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അതിനൊക്കെയാണ് നമുക്ക് ആ അംഗീകാരം കിട്ടിയത്. അത് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ള ഇത് ആ ദൈവം പറഞ്ഞ അതിൽ ഭൂമി സൃഷ്ടിച്ചപ്പോൾ ശൂന്യമായിരുന്നു. ചെടികളോ പുല്ലുകളോ മുളച്ചിരുന്നില്ല. കാരണം ദൈവം മഴ പെയ്ച്ചിരുന്നില്ല. അത് നോക്കിയെടുത്ത മനുഷ്യനും ഇല്ലായിരുന്നു. അങ്ങനെ താൻ രൂപം കൊടുത്ത മനുഷ്യനെ ഈ തോട്ടത്തിലാക്കി അത് കൃഷി ചെയ്യാനും സംരക്ഷിക്കാനായിട്ടാക്കി. ഈ വചനം എനിക്ക് മരിക്കുന്നവരെ ഈ കൃഷി കൊണ്ടു നടക്കണമെന്ന്, ദൈവികമായൊരു തൊഴിലാണ്, മാനുഷികമായ ധർമ്മമാണെന്ന് ഞാൻ കരുതുന്നു. ഈ കൃഷിയുടെ വളരെ മനോഹരമായിട്ട് ഒരു പുല്ലുമില്ലാണ്ട് വളരെ വൃത്തിയമായിട്ട് നടക്കണം. ഇത്ര വൃത്തിക്ക് നടക്കാനായിട്ട് ആരെയും വേറെ സഹായിക്കാറുണ്ടോ? അതിൻ്റെ കാരണം കുറേ ആളുകൾ നേരം വെളുക്കുമ്പോൾ പഠിക്കാനായിട്ട് പോകും. കുറേ പേർ പള്ളിയിലേക്ക് പോകും, അമ്പലത്തിലേക്ക് പോകും. അതുപോലെ തന്നെ കർഷകനും അവൻ്റെ ഫീൽഡിലേക്ക് പോകണം നേരം വെളുക്കുമ്പോൾ. അങ്ങനെ ഫീൽഡിൽ ചെല്ലുമ്പോൾ നമുക്ക് അധികം ആളുകളില്ലാതെ നമുക്ക് തന്നെ ചെയ്യാവുന്നു. പിന്നെ ഓടണ്ട, വ്യായാമം, എക്സസൈസിന് പോകണ്ട. അപ്പോൾ ഇപ്പോൾ എനിക്ക് 67 വയസ്സായെങ്കിലും ഈ രാവിലെ വന്ന് ഈ കൃഷിയിടത്തിൽ വന്നു കഴിയുമ്പോൾ കുറച്ച് കളയ്ക്കുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആരോഗ്യത്തിന് ആരോഗ്യം കിട്ടുന്നു. അതുകൊണ്ട് ഒരു ആത്മസംതൃപ്തി ചെടികൾക്ക്. അതുകൊണ്ട് കുറേ ദിവസം നമ്മൾ വരാതിരുന്ന ഇവിടെ ചില്ലി കയറിയും പുഴു കയറിയൊക്കെ നശിക്കും. അപ്പോൾ വന്നുകൊണ്ടിരിക്കണം. പിന്നെ ഈ കാലാവസ്ഥ, നമുക്ക് കാലാവസ്ഥയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു കർഷകൻ നേരിടുന്നൊരു ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് ന്യൂനമർദ്ദം ഉണ്ടാകുക, അതേമാതിരി സ്ഫോടനം ഉണ്ടാകുക, മേഘസ്ഫോടനം ഉണ്ടാകുക, അതൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും നഷ്ടമില്ല, കൃഷി ഒരിക്കലും നഷ്ടം വരില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. പിന്നെ വലിയ സമ്പാദിക്കാനും പറ്റാത്ത ഇതാണ്. പക്ഷേ ഭയങ്കര നമ്മൾ ചെയ്യുന്ന
എന്തോ ഒരു എലിയെ തിന്ന് പോയിരുന്നൊക്കെ ഞാൻ എല്ലാത്തിനും കൊല്ലൂല, കുറച്ച് അവരും തിന്നോട്ടെ അത് വേണം പുഴു, അവരെ എല്ലാത്തിനും കൊല്ലൂല. കാരണം അത് ചിത്രശലഭമൊക്കെ ആയി മാറുമെന്നുള്ള അറിവ് നമുക്കുണ്ട്. പിന്നെ ദോഷമുള്ളതിനെ നമ്മൾ വളർത്തിയാലും ശരിയാണ്, കുറച്ച് കഴിയുമ്പോൾ കൃഷിക്കാർക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ ചിലതിനെ കൊല്ലത്തിന് കൊല്ലും, അല്ലാത്തതിനെ വെറുതെ കൊല്ലില്ല. അവരും വളർന്നോട്ടെ, അവരും തിന്നോട്ടെ കുറച്ചൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലാണ് ഇപ്പോൾ പോണത്. ഇതിൻ്റെ വാക്ക് കേട്ടപ്പോൾ ഒരു കാര്യം മനസ്സിലാണ്, ദൈവനിശ്ചയം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വാസമുള്ളവന് ഒരു കാര്യമുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് വീടുണ്ടല്ലോ, വീട് നമ്മുടെ സ്വന്തമല്ല, അവിടെ പാറ്റി ഉണ്ടാവും, എലി ഉണ്ടാവും, അരണി ഉണ്ടാവും, ഉറുമ്പുണ്ടാവും, പവിതാര ഉണ്ടാവും, പൂച്ച വന്നിരിക്കും. വീടെല്ലാവരുടെയാണ്, നമ്മുടെ സ്വന്തം എന്ന് നമുക്ക് പറയാം. അവിടെയാണ് അതിൻ്റെ കാര്യം. അതുപോലെ തന്നെയാണ് ഈ കൃഷിഭൂമി, ഇത് നമ്മുടെ ഒന്നും അല്ല, ഭൂമിയുടെ അവകാശി ദൈവം മാത്രമാണ്. കുറച്ച് കാലത്തേക്ക് നോക്കി നടത്താനും കൃഷി ചെയ്യാനും മാത്രമാണ്, അത് ഭംഗിയായി ചെയ്യുക. അത് ദൈവത്തിന് ഭയങ്കര സന്തോഷകരമാണ്, നമുക്കും നമ്മുടെ കുടുംബത്തിനും ഐശ്വര്യമാണ്, നാടിനും എല്ലാ ജീവജാലങ്ങൾക്കും. പൂമാറ്റകളൊക്കെ വരുന്നത് പൂ കുടിക്കാനാണ്, ഇത് അല്ലേ, തേൻ കുടിക്കാനോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്താലാണ് അവർക്കും ആകാരമുള്ളൂ. ഈ ആകാരമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഇത്, അതില്ലെങ്കിൽ തീർന്നു. വർഗീസ് കണ്ണനെപ്പോലുള്ള നല്ല കൃഷിക്കാർ ഉള്ളത് കൊണ്ടാണ് ഈ നാട്ടിൽ നമുക്ക് മായമില്ലാത്ത, വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് മാത്രമാണ്. പക്ഷെ ഇങ്ങനെയുള്ള കൃഷിക്കാരൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്, സർക്കാർ ചെയ്യേണ്ടത് വളരെ നല്ല കാര്യമാണ്. വർഗീസ്കരണ അവാർഡ് കിട്ടിയാൽ ഞങ്ങൾ സന്തോഷിക്കണ്ടോ. ഈ പറഞ്ഞ മാതിരി കർഷകരുടേതായ ഏത് കാര്യത്തിനും ഏത് സമയത്തും ഞാൻ പോവും. മറ്റ് ഇപ്പോൾ എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും, സെമിനാറുകളോ അല്ലെങ്കിൽ കർഷകരെ ആദരിക്കുന്ന ഇതോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കൃഷിക്ക് കൂട്ടായ ഒരു ഇത് ചെയ്യണം, ഞാൻ അത് കൂടും. ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ കർഷക മിത്രാന്ന് പറഞ്ഞ ഗ്രൂപ്പുണ്ട് സൊസൈറ്റിയുടെ ഇതിലുള്ള, അതിൽ 10-50 മെമ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഒക്കെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒക്കൽ കോപ്പറേറ്റ് ബാങ്ക് കൃഷിക്കാർക്കൊക്കെ വളരെയേറെ സഹായമുണ്ട്. പല രീതിയിലും അവർ വിത്തുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സാമ്പത്തിക സഹായം ചെയ്യുന്നൊരു പദ്ധതി ഉണ്ടായിട്ടുണ്ട്. അത് വരിസന് കിട്ടിയിട്ടുണ്ടോ? സർവീസ് ഭരണ ബാങ്കും കൃഷിഭവനൊക്കെ കൂടിയിട്ട് കർഷകർക്ക് പ്രോത്സാഹിപ്പിക്കാവുന്ന രീതിയിൽ ഈ നമ്മുടെ പഞ്ചായത്ത് മുഴുവൻ സ്വയം പര്യാപ്തരെത്തണമെന്നുള്ള രീതിയിൽ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ കർഷക മിത്ര ഗ്രൂപ്പുണ്ട്, സൊസൈറ്റിയാണത് മാനേജ് ചെയ്യുന്നത്. ചെടികളൊക്കെ തരും, പിന്നെ വളത്തിന് സബ്സിഡി തരും, അങ്ങനത്തെ. പിന്നെ നമ്മളുണ്ടാക്കുന്ന സാധനങ്ങൾ നമ്മൾ കൊണ്ടു കിടക്കണ്ട, അവർ വാങ്ങിച്ചോളും. അതൊരു വലിയ സഹായം തന്നെയാണ്. അതാണ് കൃഷിഭവനിൽ നിന്ന് ഓഫീസറൊക്കെ എപ്പോഴും മെസ്സേജ് ഇട്ട് അറിയിക്കും, എന്തെങ്കിലും ആനുകൂല്യങ്ങളുണ്ട്, ചെടികളുണ്ട്, വിത്തുകളുണ്ടെങ്കിൽ അതും ഒരു നല്ല ഇതാണ്. അപ്പോൾ നമുക്ക് ഓടിപ്പോയി മേടിച്ചുകൊണ്ടെന്ന് നടാം. അപ്പോൾ ഈ രണ്ട് ഇതും പിന്നെ പഞ്ചായത്തിൽ നിന്ന് ഉണ്ടോ ഇല്ലയെന്ന് പറയാൻ പറ്റില്ല, അവരും ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഐക്യമായിട്ട് കൃഷിക്ക് നല്ല പ്രാധാന്യം കൊടുക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നമ്മുടെ ഈ പഞ്ചായത്ത് ഒഴുകുന്നത്. പിന്നെ നമ്മുടെ ഗവൺമെൻറ്റും അതെ, കർഷകർക്ക് ഒരുപാട് ഇത് ചെയ്യുന്ന, അവരുടെ പരാതികൾ വേഗം പരിഹരിക്കണമെന്ന് പറയുന്ന ഒരു സ്ഥിതിയെ കാണുന്നത്, അതിനെ വളരെയധികം അഭിനന്ദിക്കുന്നു അവരെ. കാരണം കൃഷിക്കാരെങ്ങനെ സഹായിക്കുന്നതിൽ. വർഗീസ്കരണത്തിലുള്ള തലമുറ കാലഘട്ടം വിട്ടു പോയി കഴിഞ്ഞാൽ നമ്മുടെ യുവതലമുറ ഒരിക്കലും കൃഷിയിലേക്ക് വരുന്നില്ല. അപ്പം അങ്ങനെ യുവതലമുറയെ കൃഷിയിലേക്ക് കൊണ്ട് ആകർഷിക്കാനുള്ള ഒരു എന്തെങ്കിലും ഒരു പദ്ധതിയോ മാർഗങ്ങളോ ഒന്ന് പറയാൻ പറ്റും? അത് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ മക്കളെ പ്രോത്സാഹിപ്പിക്കുന്ന മാതിരി തന്നെ എല്ലാ മാതാപിതാക്കളും ഈ വരും തലമുറയെ ആദ്യം വലിയ പാർട്ടിക്കും ഒക്കെ കൊണ്ടുചെന്നവരുമല്ല, മിറ്റത്തായാലും ഒരു ചെടി നട്ട് അവരെ കൊണ്ട് വെള്ളം ഒഴിപ്പിച്ച് അങ്ങനെ. അപ്പോൾ അവർക്കൊരു ആ പൂവൊക്കെ വിരിഞ്ഞ് കാണുമ്പോണ്ടല്ലോ ഭയങ്കര സന്തോഷം കാണും. സ്വന്തം നട്ടാണ്. ആ പിന്നെ ഈ വിരിഞ്ഞ് വരുന്ന പൂക്കൾ കാണാൻ എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണ്. അതേമാതിരി ഇതൊക്കെ ഉണ്ടാകുന്ന പലവർഗ്ഗങ്ങളൊക്കെ ഉണ്ടാകുന്നത് യുവാക്കളും ഇഷ്ടപ്പെടും. അപ്പോൾ അത് അങ്ങനെ പതുക്കെ പതുക്കെ ഈ കൃഷിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ മിറ്റത്തായാലും എന്തെങ്കിലുമൊക്കെ നടും. പക്ഷേ അയ്യോ ഇത് ആരെയും കൊണ്ട് പറ്റും, ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്, അട്ട കടിക്കും അല്ലെങ്കിൽ അങ്ങനെ വളം കടിക്കും എന്നൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തിയാൽ അവരും വേറെ ഈ എന്നാൽ അവർ ചെന്ന് അവിടെ ചെന്ന് ഈ ചെയ്യുന്ന പണിയുടെയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ നമ്മുടെ പിള്ളേരൊക്കെ ചെന്ന് വിദേശ രാജ്യങ്ങളൊക്കെ ചെന്ന് പാത്രം കഴുകാനും അല്ലെങ്കിൽ ഹോട്ടലിലൊക്കെ എടുക്കാൻ, ഞാൻ അവർ താഴ്ത്തി പറയുന്നതല്ല, അതുകൊണ്ട് അവരുടെ പൈസ കൊണ്ട് ആ കിട്ടുന്ന പൈസ കൊണ്ട് ആ അത് തന്നെ. ഇത് തന്നെ നമുക്ക് ഇവിടെ ഈ നാട്ടിൽ പാർട്ട് ടൈം കൊടുത്ത് പിള്ളേരെയൊക്കെ ചെയ്യിപ്പിച്ച് പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാവും. പിന്നെ കൃഷി ചെയ്ത് പഠിച്ചവൻ പിന്നെ അതിൽ നിന്ന് ഇട്ടുകൊണ്ട് പോയില്ല, അവനറിയാം അതുണ്ടായി നിൽക്കണ കാണുന്നത്. അത് തന്നെ കൊണ്ട് ഞാനും അതിനെ അനുകൂലിക്കുകയാണ്. വരും തലമുറയെ നമ്മൾ വളർത്തിയെടുക്കണം, കൃഷിയിലേക്ക് കൊണ്ടുവരണം. വർഗീസ്കരണത്തിനും പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒറ്റ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് പാസ്സായ ഡോക്ടറേറ്റ് പാസ്സായ ആളുകളൊക്കെ ഇപ്പോൾ കൃഷിയിടത്തിലേക്ക് വരുന്നുണ്ട്. സ്വന്തമായിട്ട് ആ ജോലി കളഞ്ഞുകൊണ്ട് കൃഷിയെ പ്രോത്സാഹിപ്പിക്കാം. എന്നാൽ അവരുടെ ആ അപ്പന്മാരെ നിന്ന് കിട്ടിയൊരു അറിവായിരിക്കാം വീണ്ടും അവർ വരുന്നുണ്ട്. ഇപ്പോൾ വർഗീസ്കരണം ഞാൻ പല കൃഷിയും കണ്ടുകൂടെ, എന്തൊക്കെ ഇപ്പോൾ ചേട്ടാ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യണം? ഇവിടെ കരഭൂമി ആയതുകൊണ്ട് നമുക്ക് എല്ലാത്തരം കൃഷികളും ചെയ്യാം. കുറച്ച് താഴെ നമുക്ക് പാടം, അവിടെ പച്ചക്കറികളാണ് കൂടുതലാണ്, അത് സീസണിൽ മാത്രമേ പറ്റുള്ളൂ, ഇപ്പോൾ മഴക്കാലം പറ്റില്ല.
ഇവിടെ എല്ലാം ചെയ്യാം. ഇപ്പോൾ നോക്കുക, അവിടെ പയറ്, വെണ്ട, വഴുതനങ്ങ, മത്ത, കുമ്പളം, അതോണം ചിരക്ക വരെ നട്ടിട്ടുണ്ട്. അതേമാതിരി കപ്പ, വാഴ, തെങ്ങ്, അടയ്ക്കാമര, ഒരു മിക്സ് എല്ലാം കൂടി. കശുമാവ്, കശുമാവ് ഉണ്ട് അല്ല. പിന്നെ അതേമാതിരി റംബുട്ടാൻ, മാങ്കോസ്റ്റീൻ, അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സും മരങ്ങളും, മുരിങ്ങ നട്ടിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യത്തിന് നമുക്ക് വിഷമില്ലാത്ത സാധനങ്ങൾ, ഇതൊക്കെ വീടുകളിൽ ആവശ്യം. അത് ഇഞ്ചി, ഇഞ്ചിയൊക്കെ സൈഡിൽ ഇഞ്ചി നട്ടിട്ടുണ്ട്. മഞ്ഞൾ, ഇതൊന്നും കാശ് കൊടുക്കണില്ല. പച്ചമുളക്, ഇതൊക്കെ നമുക്ക് തന്നെ നമ്മുടെ ഇത്രയും സ്ഥലം ഉണ്ടെങ്കിൽ ഉണ്ടാക്കാം. ഇനി സ്ഥലമില്ലാത്തവർക്കും അതിൻ്റെ സജ്ജീകരണങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. ടെക്നോളജിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ടെറസിലും മിറ്റത്തൊക്കെ നടാവുന്ന സൗകര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇറങ്ങണം, നമ്മൾ ചെയ്യണം. ഇപ്പോൾ ഇത് കൂലി കൂട്ടിയ 10,000 രൂപ കൊടുക്കണം. അത് നമുക്ക് അത് കഴിയുമ്പോൾ അത് നഷ്ടമാണ്, കൃഷി നഷ്ടമാണെന്ന് പറഞ്ഞ കാര്യമില്ല. അപ്പം നമ്മൾ തന്നെ വന്ന് വീട്ടിലുള്ളവരെ കൂടെ കൂടുകയാണെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. വിഷരഹിത പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നമുക്ക് തന്നെ ഉണ്ടാക്കാം. ഞാൻ ഒരു 5-8 മാസം, എനിക്ക് തന്നെ പച്ചക്കറി കാശ് കൊടുത്ത് മേടിച്ചിട്ടേ ഇല്ല. ഇപ്പോൾ ഈ ഓണത്തിന് വരെ നിസ്സാര സാധനങ്ങളൊക്കെ മേടിച്ചുള്ളൂ. അതേമാതിരി പഴം, മിക്കപ്പോഴും ഏത്തപ്പഴം അല്ലെങ്കിൽ ഞാരിപ്പൂവിനോ പൂവിനൊക്കെ ആയിട്ട് റോബസ്റ്റ് ഉണ്ട്, റോബസ്റ്റ് ഉണ്ട്. അതൊക്കെ ഒട്ടും നമുക്ക് വിശ്വസിച്ച് കൊച്ചുകൾക്കും കൊടുക്കാം. ആ കുരുമുളകുണ്ട്, പന്നിയൂർ അല്ല, നമ്മുടെ ഈ തെക്കൻ പണ്ടത്തെ കാരണന്മാർ വെച്ചാണത്. അത് കളയാതെ വെച്ചാണ്. ആ അത് ഭയങ്കര വെയിറ്റ് ആയിരിക്കും അതിൻ്റെ, കുരുമുളകിന്. ഈ അതുകൊണ്ട് അത് പണ്ടത്തെ അതായിരുന്നു. പിന്നെയാണ് ഈ പന്നിയൂർ വണ്ണും ഇതൊക്കെ വന്നത്. ഈ കരിമുണ്ടെന്നൊക്കെ പറയുന്നതാണത് പണ്ടത്തെ. അപ്പോൾ അത് ഉണക്കിയാലും കുറയില്ല എന്നുള്ള പറയുന്നത്, അതിൻ്റെ ഇത് നല്ല സ്ട്രോങ് ആണ്. ഈ കാലാവസ്ഥയ്ക്ക് പറ്റിയ സാധനമാണ്, പെട്ടെന്ന് രോഗങ്ങൾ നമ്മളൊന്നും ബാധിക്കില്ല. അതുകൊണ്ടാണ് നട്ടേക്കണത്. പിന്നെ ഈ സൈഡിൽ കൂടി എനിക്ക് പ്ലാനുണ്ട്, ആ കുറ്റികളിൽ നിന്ന് കൂടെ കൊടി, നമ്മൾ കൊടി പടർത്താം. അടയ്ക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കുറ്റി, പിന്നെ ഇപ്പോൾ ഞാൻ നാളെ ഒരു ഇത് കണ്ടത്, ഇങ്ങനെ പന്തല് മാറി ഇട്ടിട്ട് അതുമ്മ കുരുമുളക് ഇങ്ങനെ കയറ്റി. അപ്പോൾ നമ്മളിതൊരു പരിപാലനം കൂടണമെന്നുള്ളൂ. വലിയ മരം നട്ട് ഉണ്ടാക്കണമെന്നില്ല. അതൊക്കെ അത് തന്നെ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഒരുപാട് സ്ഥലം വേസ്റ്റ് ആവില്ല, പ്രൊഡക്ഷനും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു അതന്നെ പണ്ടത്തെ പോലെ ഏണിയും ഇതൊന്നും ഇല്ല. ഇപ്പോൾ കയറാൻ ആളുമില്ല. ഞാൻ സാധാരണ രാവിലെ വന്ന് ഒരു വെയിൽ മൂക്കുമ്പോഴത്തേക്ക് ഒരു 1 മണിയാകുമ്പോഴത്തേക്ക് നിർത്തിപ്പോവും. ഇനി കുറച്ചുകൂടി നമുക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ കൃഷിയിൽ വരുമ്പോൾ നമുക്ക് സമയം അങ്ങനെ നോക്കണ്ട. നല്ല വെയിലാണെങ്കിൽ നേരത്തെ നിർത്തിപ്പോവാം. നല്ല മഴയാണെങ്കിൽ ഈ മണ്ണൊക്കെ ശരിയാവില്ല, കൊത്തിയിട്ട. ഇത് നമ്മൾ ഒരു പണി തുടങ്ങുമ്പോഴേ അപ്പോഴായിരിക്കും അവിടെ ഒരു ഇത് മറിഞ്ഞിറങ്ങാണ്. ഉടനെ അത് പോയി നിർത്തി കെട്ടി വരും. അപ്പോഴേക്കും ഇവിടെ വേറെ എന്തെങ്കിലും രണ്ട് ഇത് കാണും. ഇങ്ങനെ കൃഷിപ്പണി ഒരിക്കലും തീരുമില്ല. എന്നെടുത്താൽ നോക്കുമെന്നാൽ രണ്ട് വാരാണ് ആകെ മാടിയേക്കണേ, അല്ലെങ്കിൽ കളച്ചേക്കണം. അതിനിടയ്ക്ക് നമ്മൾ കുറേ പണികൾ ചെയ്തു. ഒരു പയർ അവിടെ മുളച്ചേക്കാണ്, എന്നാൽ അതിനിച്ചിരി മണ്ണിട്ടേക്കാന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെ ചെയ്ത് വരുമ്പോൾ സമയങ്ങൾ അങ്ങോട്ട് പോകും, പെട്ടെന്ന് പെട്ടെന്ന് സമയം പോകും. അത് നമ്മൾ ഇവിടെ വരുമ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാവണം. ചില്ലി കണ്ട ഉടനെ പോയി ചില്ലി എടുക്കാൻ, അത് കുറേ സമയം അത് പോകും. അതുകൊണ്ട് മരുന്ന് അടിക്കാൻ്റെ ഇതിപ്പോൾ ഇന്ന് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് കുഞ്ഞൻ വന്നിട്ടുണ്ട് പയറിന്. അപ്പോൾ നാളെ മരുന്നടിക്കണം. അപ്പോൾ നാളെ നമ്മൾ കളിക്കാമെന്ന് വിചാരിച്ചാൽ പോയേക്കണമെങ്കിൽ കളിക്കാൻ തന്നെ നോക്കിയാൽ നടക്കില്ല. അതുകൊണ്ട് അതും നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിളവ് കിട്ടാൻ വേണ്ടി ആദ്യ കാലത്തൊക്കെ രാസവളം ഇഷ്ടമാണ് ചെയ്യണത്. ഇപ്പോൾ ചേട്ടൻ രാസവളമാണോ ജൈവവളമാണോ കൂടുതൽ ചെയ്യണേ? അത് ഞാൻ ഈ കണ്ടോ, ഒരൊറ്റ സാധനം ഇതിൽ വേസ്റ്റ് കളയില്ല. ഇതിൻ്റെ ഇലകളൊക്കെ വളമായിട്ട് മാറ്റും. തണ്ടും വാഴയുടെ ഇറക്കം എല്ലാം ഇവിടെ തന്നെ വെട്ടിക്കൂട്ടി ചീച്ച് ഇത്തിരി കുമ്മായിട്ട് കഴിയുമ്പോൾ അതൊരു അടിവളമായി. പിന്നെ ഇത് തന്നെ ഇട്ടുണ്ടെങ്കിൽ നടക്കില്ല, ലേശം രാസവളമൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് മരുന്ന് അടിക്കാൻ നമ്മൾ ഈ വേപ്പം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഈ മറ്റേ വേപ്പില കഷായമൊക്കെ പറ്റിയാൽ മാത്രം തീരില്ല. ചിലപ്പോൾ ഇത്രക്ക് ചാഴിക്കുള്ള മരുന്നൊക്കെ മേടിച്ച് അടിക്കേണ്ടി വരും. അത് കൃഷിയിൽ അല്ലാതെ പറ്റില്ല. അതാണ് വാഴപ്പം നമ്മൾ ജൈവം തന്നെ ചെയ്ത് വരുമ്പോൾ അവസാനം ചെറിയ ചെറിയ കൊലകൾ അല്ലെങ്കിൽ ചെറിയ കായാകുമ്പോൾ ആരും എടുക്കില്ല. അപ്പോൾ ചിലപ്പോൾ ഇത്രക്ക് ഇത് വളമൊക്കെ ഇടേണ്ട വരും. എങ്കിലും പരമാവധി ഇത് ഉപയോഗിക്കും. അതായത് സീറോ വേസ്റ്റാണ് നമ്മുടെ കൃഷി. ഒരു സാധനം കളയില്ല. കപ്പത്തണ്ട് വരെ കണ്ടില്ലേ, എല്ലാത്തിൻ്റെയും കടക്കെ വെട്ടി കുറുക്കിയിട്ട് അത് ചീച്ച് വളമാക്കാണ്. ചേട്ടാ, ഞാൻ പല കൃഷിയിടത്തിലും പോയിട്ടുണ്ടെങ്കിലും ഈ തുമ്പയും തൊട്ടാവാടിയൊന്നും കാണാറില്ല. ഇത് ചേട്ടൻ പരിപാലിച്ച് നിർത്തിയാൽ കാര്യമാണോ നിൽക്കണേ? അതിൻ്റെ ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ കിഴാർ നെല്ലി, അതേമാതിരി തൊട്ടാവാടി, അതേമാതിരി കുറുന്തോട്ടി, തുമ്പ, ഇപ്പോൾ ഓണത്തിന് തുമ്പ ഇല്ലാതെ പറ്റില്ല എന്ന് നമുക്കറിയാം. ഈ ഓണത്തിൽ തൃക്കാക്കരാപനെ വെക്കണമെങ്കിൽ ഈ തുമ്പയുടെ ഇത് വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അത് കളയില്ല.
കാരണം ഈ സീസണിൽ അത് പിള്ളേരെ അന്വേഷിച്ച് വരുമ്പോൾ ആ വറിസാൻ്റെ കുടിച്ച് എനിക്ക് സാധനം കിട്ടി, അതൊരു അവർക്ക് തന്നെ ഒരു തൃപ്തിയായി. നമ്മുടെ പേരും പറയും എന്നെ സ്ഥലത്ത് ആ സാധനം കിട്ടി. അപ്പോൾ അത് കൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ കളയില്ല, ഓരോന്നെങ്കിലും നിർത്തും. പിന്നീട് ആരും ഒരു കിഴാർനെല്ലി വേണമല്ലോ എന്ന് പറയുമ്പോൾ ആ ദേ നമുക്ക് ഇവിടെ സ്ഥലത്തുണ്ടല്ലോ എന്ന് പറഞ്ഞ് കൊടുക്കാൻ നമുക്ക് സാധിക്കും. ആ സമയം വേറെ എവിടെ പോയാൽ അത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ചെത്തി ഇവിടെയൊക്കെ ചെത്തി മിനുക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില സാധനങ്ങൾ നിർത്തും. മുക്കുറ്റി അതൊന്നും പൂർണ്ണമായിട്ട് കളയില്ല. പരിസരം ഇനി അല്പം നമ്മുടെ പരിസരത്തെ കുടുംബകാര്യത്തിലേക്ക് നമുക്ക് എടുക്കാം. ഭാര്യ മൂവാറ്റുപുഴ കാര്യമാണ്, കൃഷിയോട് വളരെ താല്പര്യമുള്ള ആളാണ്. എൻ്റെ കൂടെ വരാറുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ നിൽക്കും. എങ്കിലും ഞാൻ ചെല്ലുമ്പോഴത്തേക്കും ഭക്ഷണം എല്ലാം റെഡിയായിരിക്കും, അതിന് രാവിലെ പോകുന്നതിന് മുമ്പ് റെഡിയാക്കി തരും. മക്കളാണെങ്കിൽ എനിക്ക് 4 മക്കളാണ്, 2 പേരെ കല്യാണം കഴിഞ്ഞു, 2 പേര് സ്റ്റുഡൻറ്റ് വിസയിൽ പോയിരിക്കുകയാണ്, വെളി രാജ്യത്താണ്. അവരും ഉള്ളപ്പോഴൊക്കെ വന്ന് ഈ തെങ്ങുതൈ നടാനൊക്കെ എൻ്റെ മക്കൾ എൻ്റെ കൂടെ കൂടിയുണ്ട്. ഞാൻ കൊണ്ടുവരാറുന്നു, സഹായിക്കാറുന്നു. പിന്നെ അവിടെയും അവർ ചെന്നിട്ട് ഇപ്പോൾ ഒരാൾ തക്കാളിയൊക്കെ വെച്ച് പൂവിട്ട് തുടങ്ങിയെന്ന് പറയുന്നു. അതെ, അപ്പോൾ കർഷകരുടെ മക്കൾക്ക് ആ കൃഷിയോട് ഒരു ഇതുണ്ടാവും. പിന്നെ അവർ കണ്ടിട്ടുമുണ്ട് ഇതിങ്ങനെ വളർന്നു വരുന്ന. ഇനിയിപ്പോൾ അവർ വരുമ്പോൾ ഭയങ്കര അതിശയാവും, വന്ന് ഞങ്ങൾ വെച്ചു പോയ ഇച്ചിരിയുള്ള തൈ ഇത്രയേ ആയില്ലോ. അപ്പോൾ അത് അവർക്കൊരു ഇൻസ്പിറേഷൻ ആവും. അതുകൊണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ ഒറ്റയ്ക്കാണെങ്കിലും അവർ വരുമ്പോൾ അവരും കൂടും എല്ലാത്തിലും. ഇപ്പോൾ വരീസറിൻ്റെ വിലപ്പെട്ട ഈ സമയം ഞങ്ങളുടെ ദേവിക ഡിജിറ്റൽ പ്രേക്ഷകർക്കായി പങ്കുവച്ചതിൽ ഞങ്ങളുടെ പ്രേക്ഷകരുടെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ആത്മാർത്ഥതയോടുകൂടി നന്ദി പറയുകയാണ്. താങ്ക് യു. അതുപോലെ തന്നെ എൻ്റെ ഈ ചെറിയ ഇതിൽ വന്ന് ഇത്രയും ഇതായിട്ട് പറഞ്ഞാൽ എനിക്കൊരു ഇതായി, ഉന്മേഷമായി, ഉണർവായി. അതിന് മുതിർന്ന നിങ്ങളോട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ.